ഗൽവാൻ താഴ്വരയിൽ ജീവൻ പൊലിഞ്ഞ ഇന്ത്യൻ ജവാന്മാരുടെ രക്തത്തിന് തിരിച്ചടി ആയിട്ടില്ല എന്നും ചൈന വലിയ അനുഭവങ്ങൾ നേരിടാൻ ഇരിക്കുന്നതേ ഉള്ളൂവെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി. ചൈനയ്ക്ക് ഇതുമൂലമുണ്ടായ സാമ്പത്തിക നഷ്ടം ട്രില്യൺ ഡോളറിനും മീതെ വരും. എന്നാൽ അവരുടെ നഷ്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഗൽവാൻ താഴ്വരയിലെ സംഘർഷം മൂലമാണ് കോവിഡിനേക്കാൾ ചൈനയെ ലോകം വെറുത്തതെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. രാഷ്ട്രീയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾക്ക് ഇത് ഇടയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യ സൊസൈറ്റിയുടെ അഭിമുഖത്തിൽ നടന്ന വെർച്വൽ പരിപാടിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1975 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു വലിയ പ്രകോപനം ചൈനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്താണ് ഇത്തരമൊരു പ്രകോപനത്തിന് കാരണമെന്നത് സംബന്ധിച്ച് ന്യായമായ വിശദീകരണം ചൈനയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ലഡാക്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലെന്ന് ചൈന മുന്നോട്ട് വച്ച നിർദ്ദേശം ഇന്ത്യ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇന്ത്യയുടെ ഭൂമിയിൽ എന്ത് ചെയ്യണമെന്നും എന്ത് നിർമ്മിക്കണമെന്നും ഇന്ത്യ തീരുമാനിക്കും. ചൈന തീരുമാനിക്കുന്ന കാലങ്ങൾ അതെല്ലാം പണ്ടായിരുന്നു. അതിർത്തിയിലെ ഓരോ പ്രദേശത്തും ഇന്ത്യൻ നിർമ്മാണം തുടരും. രാജ്യത്തിൻ്റെ പരമാധികാരമാണത്. അതിർത്തിയിലെ ചൈനീസ് സേനാ സാന്നിധ്യം ഗുരുതര സുരക്ഷാ വെല്ലുവിളിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലഡാക്കിനെയും അരുണാചൽ പ്രദേശിനെയും കുറിച്ച് സംസാരിക്കാൻ ചൈനയ്ക്ക് അധികാരമില്ലെന്നും സേനാ പിന്മാറ്റത്തിൽ സംയുക്ത പ്രസ്താവനയിലുള്ള ധാരണ നടപ്പാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും വിദേശകാര്യ വൃത്തങ്ങൾ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ അതിർത്തിയിൽ നിർമ്മാണങ്ങൾ നടത്തുന്നതിനെതിരെ ചൈന രംഗത്ത് വന്നിരുന്നു. അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആരോപിക്കുന്നത്. ലഡാക്കിനെയും അരുണാചൽ പ്രദേശിനെയും അംഗീകരിക്കുന്നില്ലെന്നും ഇവ രണ്ടും ഇന്ത്യൻ നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുന്നതാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നുമാണ് ചൈനയുടെ നിലപാട്. നേരത്തെ അതിർത്തി മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച 44 പാലങ്ങളുടെ ഉദ്ഘാടനം പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് നിർവഹിച്ചിരുന്നു. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും യഥാർത്ഥ നിയന്ത്രണ രേഖയിലേക്കുള്ള പാതയിലാണ് ഇതിൽ 30 പാലങ്ങളും. ജമ്മുകശ്മീർ 10, ലഡാക്ക് 8, ഹിമാചൽ പ്രദേശ് 2, പഞ്ചാബ് 4, ഉത്തരാഖണ്ഡ് 8, അരുണാചൽ പ്രദേശ് 8, സിക്കിം 4 എന്നിങ്ങനെയാണ് പാലങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. ചൈനയുമായുള്ള സംഘർഷം രൂക്ഷമായതോടെയാണ് അതിർത്തി മേഖലയിൽ അടിസ്ഥാന സൗകര്യ വികസനം വേഗത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യ ചൈന അതിർത്തിയായ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിലുണ്ടായ സംഘർഷത്തിൽ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. അതിലും കൂടുതൽ ആൾനാശം ചൈനീസ് ഭാഗത്ത് സംഭവിച്ചുവെങ്കിലും ഔദ്യോഗികമായി ഇതുവരെ അംഗീകരിക്കാൻ ചൈന തയ്യാറായിട്ടില്ല. നിലവിൽ പാങ്കോങ് അടക്കമുള്ള മേഖലകളിൽ നിന്ന് ബോധ്യപ്പെടുന്ന രീതിയിൽ പിന്മാറ്റം നടത്തണമെന്നാണ് ഇന്ത്യയുടെ ആവശ്യം. അങ്ങനെയെങ്കിൽ ഇന്ത്യയും സൈനിക വിന്യാസം ക്രമേണ കുറയ്ക്കും. പാങ്കോങ് സോയുടെ തെക്കേ തീരത്തുള്ള തുകുങ്ങിൽ അടക്കം ഇന്ത്യ നടത്തിയിട്ടുള്ള വിന്യാസമാണ് ചൈന ചൂണ്ടിക്കാട്ടുന്നത്. ഗുരുങ് ഹിൽ, സ്പാങ്കുർ ഗ്യാപ്, മഗർ ഹിൽ, മുക്പാരി, റസാംഗ്ല, റക്കിൻല എന്നീ കുന്നുകളിൽ നിന്ന് തൽക്കാലം സൈനിക വിന്യാസം ഇന്ത്യ പിൻവലിക്കില്ല. ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഏത് പ്രകോപന നീക്കവും നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ശൈത്യകാലത്തും സേനാ വിന്യാസം തുടരുമെന്നും കരസേനാ വൃത്തങ്ങൾ പറഞ്ഞു. അടിച്ചാൽ തിരിച്ചടിക്കാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. 7-ാം വട്ട ചർച്ചകളും പരാജയമായതിനു പിന്നാലെ യുദ്ധത്തിനൊരുങ്ങാൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് സൈന്യത്തോട് ആഹ്വാനം ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.